ടിജി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട് വീണാ വിജയനെ എന്തുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്തില്ല ടി ജി എലക്ഷന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് കഴിഞ്ഞ ആഴ്ച ടി ജി പറഞ്ഞു ഈ ആഴ്ച അതിൻ്റെ മറുപടി പറയാവുന്നു ഞാൻ എലക്ഷന് മുമ്പ് വീണാ വിജയൻ അറസ്റ്റിലാവും എന്ന് പറഞ്ഞിരുന്നു അതെൻ്റെ കയ്യിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് എനിക്ക് പോലീസിനെ കൊണ്ട് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനും ഞാൻ വിചാരിച്ച നടക്കുന്നില്ല ഞാൻ ആരുടെയും പൊളിറ്റിക്കൽ ബോസ് അല്ല പക്ഷേ നിയമത്തിൻ്റെ വഴിയിൽ ശരിക്കും പോവുകയാണെങ്കിൽ വീണാവിജയൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എൻ്റെ സമയം കഴിഞ്ഞു അല്ലേ എൻ്റെ സമയം എപ്പോഴോ കഴിഞ്ഞു അതിന് കാരണം സി എം ആറിൻ്റെ ഒരു കേസ് ഓർമ്മയുണ്ടല്ലോ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് സി എം ആറിൽ ആ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അദ്ദേഹത്തിന് ഇ ഡി സമൻസ് അയച്ചു ആ സമൻസ് റദ്ദാക്കണം എനിക്കെതിരെ ഒരു കേസും എടുക്കാൻ ഇ ഡിക്ക് അധികാരമില്ല ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ സെറ്റിൽമെൻ്റ് ജഡ്ജ്മെൻറ്റ് അത് മറ്റൊരാവശ്യത്തിന് എടുത്തുകൂടാം ഒരു സെറ്റിൽമെൻ്റ് ആണ് ഇൻകം ടാക്സുമായിട്ട് കുറേ കൊടുത്തു കുറേ വാങ്ങിച്ചു വിട്ട് വീഴ്ച ചെയ്തിട്ട് ഫൈനലി അറിവെയ്യുന്നൊരു ഫിഗർ അവർ എടുക്കാൻ പറയുന്നു ബാക്കി അവർ മാപ്പാക്കുന്നു അതോടെ അവസാനിച്ചു അത് അതോടെ അത് അവസാനിച്ചു അത് വേറൊരു കാര്യത്തിന് തെളിവായിട്ട് എടുക്കാൻ പാടില്ല ഇപ്പം നമ്മളുടെ സെൻസസിലെ വിവരങ്ങളുണ്ടല്ലോ നമ്മൾ സത്യസന്ധമായിട്ട് കൊടുക്കുന്ന വിവരമാണ് അത് ഇൻകം ടാക്സുകാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ നമ്മൾ കൊടുത്ത തെളിവാണ് എന്നുള്ള മട്ടിൽ എന്നാണ് നിയമം അതല്ലെങ്കിൽ സെൻസസ്സിലാർക്ക് കള്ളം പറയാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ചില ചില കാര്യങ്ങൾ നമ്മൾ ഉത്തമവിശ്വാസത്തിൽ രാഷ്ട്രത്തിന് സത്യം മനസ്സിലാവണം അതേസമയം ചില കാര്യങ്ങളിൽ എനിക്ക് അത് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നു ഇതിൻ്റെ സ്വാതന്ത്ര്യം പൗരന് കൊടുക്കാനുണ്ട് ചില സ്ഥലത്ത് പറയുന്ന സത്യങ്ങൾ വേറൊരു സ്ഥലത്ത് നമ്മൾ തെളിവായിട്ട് എടുക്കില്ല അങ്ങനെയാണ് നിയമത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഒരു ഭംഗിയായിട്ട് നമുക്ക് സത്യം മാത്രം പോരില്ല സത്യത്തിന് മേലെയാണ് ധർമ്മം അപ്പം ധർമ്മം നിലനിർത്താനായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ സത്യം അങ്ങ് കാണടച്ചു വിടും എങ്കിൽ ധർമ്മം അങ്ങനെ നോക്കുമ്പോൾ സി എം ആറിൻ്റെ വാദം ശരിയല്ലേ സി എം ആറിൻ്റെ വാദം ശരിയല്ല കാരണം ഇതിനൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്ത് കൂടാന്നൊക്കെ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻ്റ് പ്രായണ കോൺഫിഡൻഷ്യലാണ് പക്ഷേ അത് കോൺഫിഡൻഷ്യലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതും ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡാണ് അതിൻ്റെ പുറത്ത് അപ്പീൽ പാടില്ല എന്ന് പറയും പക്ഷേ ഒരു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് സ്വമേധയാ കേസെടുത്താൽ അത് കേസാണ് തന്നെ അപ്പോൾ അധികാരങ്ങൾ ഇൻകം ടാക്സിൻ ഡ്രീം സെറ്റിൽമെൻ്റ് ബോർഡിന് കൊടുത്തിട്ടുണ്ട് ആ അധികാരം അത് പബ്ലിക് ആക്കണോ അതോ പ്രൈവറ്റായിട്ട് വയ്ക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരമുണ്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇൻകം ടാക്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സർക്കാരിന് കിട്ടേണ്ട നികുതി പിരിക്കുക എന്നുള്ളതാണ് അതാരെങ്കിലും കബളിപ്പിക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക ഈടാക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പിഴ ഈടാക്കുക അവിടെ അത് കഴിയണ്ടേ കഴിഞ്ഞു അവിടെ അത് കഴിയും പക്ഷേ ഈ സി എം ആർ എല്ലിൻ്റെ കേസിൽ ആ ഇൻകം ടാക്സ് ട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് തന്നെ പറഞ്ഞു നിങ്ങൾ ചെയ്ത പ്രവൃത്തി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കുറ്റകരമാണ് ഇൻകം ടാക്സ് ആക്റ്റിനനുസരിച്ച് കുറ്റകരമാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോഴ മാത്രമേ ഈടാക്കുന്നുള്ളൂ ശിക്ഷ ഇളവ് ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കുറ്റമാണ് നിങ്ങൾ ചെയ്തത് തടവിൽ നിങ്ങളെ പക്ഷേ അത് ഞങ്ങൾ വേണ്ടാന്ന് പിഴ മാത്രം അതുകൊണ്ട് അതൊരു അപ്പലേറ്റ് ബോഡിയാണ് പിന്നെ ഫർദർ അല്ല ഇത് ഈ പ്രൊസീഡിങ്സ് ആവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആവാം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വെച്ചിട്ട് നിങ്ങൾക്കെതിരെ എടുക്കാം മണി ലോണ്ടറിങ്ങിന് നിങ്ങൾക്കെതിരെ എടുക്കാം ഇതെല്ലാം ചെയ്യാം ഞങ്ങൾക്ക് ചെയ്യാൻ അധികാരം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നിങ്ങൾ തടവിലിടുകയും ഫൈൻ അടിക്കുകയുമാണ് അതിൽ തടവിലിടുന്ന പോർഷൻ ഞങ്ങൾ ഇളവ് ചെയ്യുന്നു തടവിലിടുന്നില്ല ഫൈൻ മാത്രമാക്കി പരിമിതപ്പെടുത്തുന്നു എന്നിട്ട് ഇൻകം ടാക്സ് ഇൻട്രിം സെറ്റിൽമെൻ്റ് ബോർഡ് ഈ അവരുടെ ഫൈൻഡിങ്സ് പബ്ലിക്കാക്കി അത് പബ്ലിക് ഡൊമൈനിൽ വന്നു അങ്ങനെയാണ് ചാനലുകളിലൊക്കെ വലിയ ബഹളം അന്ന് നടന്നത് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടോ ഐ ടി ചെയ്യാറുണ്ട് അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഇതൊന്നുമല്ല വന്നത് ഇവർ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് ഇതിൽ ഒരു കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തു ഹൈക്കോടതിയിൽ സി എം ആറിൽ കേസിൽ വാദി സി എം ആറിൽ പ്രതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് അവരുടെ ഇ സി ഐ ആർ റദ്ദാക്കിയിട്ട് എനിക്ക് എതിരെയുള്ള സകല നടപടിയും ഇയാൾ നമ്മളുടെ അരവിന്ദ് കെജ്രിവാൾ പോയില്ലേ എൻ്റെ എഫ് ഐ ആറിനും കോഷ് ചെയ്ത് എൻ്റെ റിമാൻഡ് റിപ്പോർട്ടും കോഷ് ചെയ്ത് എല്ലാം കോഷ് ചെയ്ത് എനിക്കെതിരെ ഒന്നുമില്ല എന്നാക്കണം എഫ്ഐആർ അതാണ് സി എം ആറിൻ്റെ എഫ് ഐ ആർ പോലെയുള്ള ഇ ഡിയുടെ പ്രൊസീഡിങ്സ് ആണല്ലോ എഫ് ഐ ആറിന് ഒരു കാര്യമുണ്ട് എഫ് ഐ ആർ പ്രതിക്ക് അതിൻ്റെ കോപ്പി കൊടുക്കണമെന്നുണ്ട് സി സി ഐ ആറിൻ്റെ കോപ്പി കൊടുക്കണ്ട ഇ സി ഐ ആർ ഒരു ഡോക്യുമെൻ്റ് ആണ് പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതെയും ഇരിക്കാം അവരുടെ ഡിസ്ക്രിപ്ഷനാണ് അവരുടെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷേ അവരൊരു പ്രതിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാളെ അക്യൂസ്ഡ് ആക്കാനോ അറസ്റ്റ് ചെയ്യാനോ പോവുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ രേഖാമൂലം എഴുതി അയാളെ ബോധ്യപ്പെടുത്തണം ഇങ്ങനെയൊക്കെയാണ് അവരുടെ പ്രൊസീജിയർ എന്ത് വാങ്ങിക്കുകൊണ്ട് സി എം ആറിൽൻ്റെ ഈ ഹർജിയിൽ ഇ ഡി കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു ആ കൗണ്ടർ അഫിഡവിറ്റിൽ ഓരോ പോയിൻ്റായിട്ട് അവർ ഓരോ വാദവും എണ്ണി എണ്ണി തിരുത്തുന്നുണ്ട് എതിർക്കുന്നുണ്ട് പ്രസൻറ്റ് പെറ്റീഷൻ ഈസ് ലയബിൾ ടു ബി ഡിസ്മിസ് ഫോർ ബീങ് പ്രിമെച്യർ ഇപ്പം ഈ കേസിൻ്റെ സമയമായിട്ടില്ല പ്രസൻറ്റ് പെറ്റീഷൻ ഫയൽഡ് മിയർലി അറ്റ് ദ സ്റ്റേജ് ഓഫ് സമൻസ് ഈസ് ഹൈലി പ്രിമച്യർ ആൻഡ് ദ പെറ്റീഷണർ അറ്റ് ദിസ് സ്റ്റേജ് ഈസ് നോട്ട് ഈവൻ എ പേഴ്സൺ അഗ്രീവ്ഡ് ഇങ്ങനെ ഒരു ഗ്രീവൻസും ഇല്ല ഇങ്ങനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെന്ത് കാര്യം ഏത് കാര്യത്തിനും പോലീസിന് നമ്മളെ വേണമെങ്കിലും വിളിക്കാം ഏയ് സുനിൽ ഇവിടെ വന്നേ ഈ ഈ സംഗതിയെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു എന്നെ വിളിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകാം പാടില്ല അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇ ഡി ഇതിൽ പറയുകയാണ് ദ എൻക്വയറീസ് അണ്ടർ ദ പി എം എൽ എം എ കമൻസ് ആൻഡ് ദ ഫാക്ട് ദാറ്റ് എഫ് ഐ ആർ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ഒഫൻസ് ഹാസ് നോട്ട് ബീൻ റെക്കോർഡ് ഡസ് നോട്ട് കം ഇൻ ദ വേ ഓഫ് ദി അതോറിറ്റീസ് റെഫേർഡ് ഇൻറ്റു സെക്ഷൻ ഫോർട്ടി എയ്റ്റ് ടു കമൻസ് എൻക്വയറി എഫ് ഐ ആർ ഇട്ടിട്ടില്ല ഇതൊരു വാദമായിരുന്നു സി എം ആറിൽ ഈ കേസിൽ ആർക്കെതിരെയും എഫ് ഐ ആർ ഇട്ടിട്ടില്ല പ്രഡിക്കേറ്റ് ഒഫെൻസ് ഇല്ല പിന്നെ നിങ്ങളെങ്ങനെ ഇ ഡി പ്രൊസീഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഇവർ പറയുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അണ്ടർ സെക്ഷൻസോ ആൻഡ് സോ റിലയൻസ് പ്ലേസ്ഡ് ഓൺ ദ സെറ്റിൽമെൻറ്റ് കമ്മീഷൻ ഓർഡർ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ഈസ് മിസ്പ്ലേസ്ഡ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്സ് വേറൊരു കേസിന് ഉപയോഗിക്കാം ഉപയോഗിക്കാമോ ഇല്ലയോ ഉപയോഗിക്കാമെന്ന് ദീർഘമായ ഒരുപാട് സുപ്രീം കോടതി വിധി ഇതൊക്കെ വെച്ച് ഇ ഡി അവരുടെ ഭാഗം പറയുന്നു അവർമെൻറ്റ് ആൻഡ് ദ സെറ്റിൽമെൻ്റ് കമ്മീഷൻസ് ഓർഡർ ഈസ് കോൺഫിഡൻഷ്യൽ ആൻഡ് ദെയർ ഫോർ കെ നോട്ട് ബി റിലൈഡ് അപ്പോൺ ഫോർ ദ പർപ്പസ് ഓഫ് പ്രസൻറ്റ് പ്രൊസീഡിങ്സ് ഇത് അതിൻ്റെ തന്നെ അനുബന്ധമായിട്ട് പറയുന്നതാണ് പിന്നെ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഒഫെൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അണ്ടർ സിക്സ്റ്റി സിക്സ് ടു ഓഫ് ദ പി എം എൽ എ ഷെഡ്യൂൾഡ് ഒഫെൻസ് പ്രെഡിക്കേറ്റ് ഒഫെൻസ് അത് വന്നോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ഇതാണ് ചോദ്യം അതിന് ഇ ഡി കൊടുക്കുന്ന മറുപടി ദ ഇ സി ഐ ആർ ഹാസ് ബീൻ റെക്കോർഡ് ഓൺ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് വിത്ത് ആൻ അടൻഡം ഓൺ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി നാല് അപ്പോൾ മാർച്ച് നാലിന് ഇ സി ഐ ആർ ഇട്ടു അതിൽ ചില കൂട്ടിച്ചേർക്കൽ വരുത്തി പന്ത്രണ്ടാം തീയതി ആസ് പ്രൈമാഫേസി ഷെഡ്യൂൾ ഒഫൻസസ് അണ്ടർ സെക്ഷൻ ഫോർ ട്വൻ്റി ആൻഡ് വൺ ട്വൻറ്റി ബി ഓഫ് ദ ഐ പി സി വെയർ ഐഡൻറ്റിഫൈഡ് ഫോർ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ചീറ്റിക്കുക വൺ ട്വൻറ്റി ബി ഗൂഢാലോചന ഇത് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തു ആൻഡ് വൈഡ് അഡൻഡം ഡേറ്റ് പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി നാല് പന്ത്രണ്ടാം തീയതി വരുത്തിയ ഭേദഗതി സെക്ഷൻസ് നാനൂറ്റി പതിനൊന്ന് നാനൂറ്റി ഇരുപത്തൊന്ന് ആൻഡ് നാനൂറ്റി ഇരുപത്തി നാല് ഓഫ് ഐ പി സി വെയർ ഓൾസോ ഐഡൻറ്റിഫൈഡ് അതായത് നാനൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ബി നാനൂറ്റി പതിനൊന്ന് നാനൂറ്റി ഇരുപത്തൊന്ന് നാനൂറ്റി ഇരുപത്തിനാല് ഈ നാനൂറ്റി പതിനൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിനാലൊക്കെ സ്റ്റോളൻ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച വകുപ്പുകളാണ് ഡിസോണസ്റ്റ്ലി അക്വയറിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി ഓർഡർ മാനിപ്പുലേറ്റ് ചെയ്ത പൈസ അത് മേടിക്കുകയൊക്കെ അതിലാണ് ഈ വൺ പോയിൻറ്റ് സെവൻ ടു ക്രോഴ്സ് വരുന്നതെന്നാണ് ഇവരുടെ വാദം എന്നിട്ട് അവർ പറയുന്നു ദ ഫോർ സെറ്റ് ഫാക്ട്സ് റിഗാർഡിംഗ് കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫൻസ് ഹാസ് ബീൻ കൺവേഡ് ടു ദ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കേരള പോലീസ് വൈഡ് ലെറ്റർ ഡേറ്റഡ് ഇരുപത്തേഴ് മൂന്ന് ഇരുപത്തിനാല് ഈ ഒഫൻസസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഫോർ രജിസ്ട്രേഷൻ ഓഫ് എഫ് ഐ ആർ ആൻഡ് എ റിമൈൻഡർ ലെറ്റർ ഡേറ്റഡ് പത്ത് അഞ്ച് ഇരുപത്തിനാല് ഹാസ് ഓൾസോ ബീൻ സെൻറ് ഫോർ രജിസ്റ്ററിംഗ് എഫ്ഐആർ ആസിഡ് ഡിസ്ക്ലോസസ് കോഗ്നൈസബിൾ ഒഫൻസസ് അപ്പോൾ ഇരുപത്തി ഏഴ് മൂന്ന് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഏഴിന് എലക്ഷനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എലക്ഷൻ എന്തായിരുന്നു ഏപ്രിൽ പതിനാറ് പതിനാറ് പത്തൊമ്പത് പത്തൊമ്പതാണ് ഓർമ്മ ഏതാ പതിനാറാണെങ്കിലും പത്തൊമ്പതാണെങ്കിലും അതിന് എത്രയോ മുമ്പാണ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഈ കത്ത് ഇവർ കേരള പോലീസിന് കൊടുക്കുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം സുനിൽ ഇ ഡി വകുപ്പുകളിട്ട് തെളിവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്തായ ഇന്ന ഇന്ന കാരണങ്ങളാൽ ഐ പി സി നാനൂറ്റി ഇരുപത് ചീറ്റിംഗ് ഐ പി സി വൺ ട്വൻറ്റി ബി ഗൂഢാലോചന ഐ പി സി ഫോർ ലെവൻ ഫോർ ട്വൻറ്റി വൺ ഫോർ ട്വൻറ്റി ഫോർ ഡിസോണസ്റ്റ്ലി അക്വയറിംഗ് സ്റ്റോളൻ പ്രോപ്പർട്ടി ഈ വകുപ്പിലുള്ളതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാടാണ് ഈ വകുപ്പുകൾ വെച്ച് എഫ് ഐ ആർ ഇടണം എന്ന് ഇന്ത്യയിലെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ സ്റ്റേറ്റ് പോലീസ് ചീഫിന് കത്ത് കൊടുക്കുന്നു മാർച്ച് ഇരുപത്തേഴാം തീയതി ഞാൻ എന്തു ചെയ്യണം തീർച്ചയായിട്ടും അവർ എഫ് ഐ ആർ ഇടും വീണയെ അറസ്റ്റ് ചെയ്യും ചോദ്യം ചെയ്യും കസ്റ്റഡിയിൽ വാങ്ങും ഇങ്ങനെ ഒരു നീതിബോധമുള്ള നിയമം അറിയാവുന്ന ഒരു സാധാരണ പൗരന് വിശ്വസിക്കാൻ പറ്റുകയുള്ളു കാരണം ഇതിനപ്പുറത്തേക്ക് ഒരു സംഭവമില്ല ഇ ഡി ആണ് പോലീസിന് വിവരം കൊടുക്കുന്നത് ആ വിവരം വെച്ചിട്ട് എഫ് ഐ ആർ ഇടണം പോലീസിന് വേണമെങ്കിൽ മൂന്നോ നാലോ ദിവസം ഒരു പ്രിലിമിനറി എൻക്വയറി ഒക്കെ വെച്ച് ചെയ്യാം അതിപ്പോൾ ബി എൻ എസ്സിൽ വരുത്തിയ മാറ്റമാണ് അന്ന് ബി എൻ എസ് വന്നില്ലേ ഐ പി എസ് സി ആണ് അത് ദ മൊമെൻറ്റ് യു ഗെറ്റ് ദ ഇൻഫർമേഷൻ യു ഹാവ് ടു രജിസ്റ്റർ ആൻ എഫ് ഐ ആർ ഇത് ലളിതാകുമാരി കേസിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഉടനെ എഫ് ഐ ആർ ഇടണം ഇപ്പോൾ ബി എൻ എസ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാഴ്ച വേണമെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പ്രിലിമിനറി എൻക്വയറി നടത്താം ഏത് കേസിൽ എഫ് ഐ ആർ ഇട്ട അയാളെന്ന് ആറ്റിക്കണോ കാരണം എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അറസ്റ്റാണ് അറസ്റ്റ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലാണ് അതിനൊരു സ്റ്റിക്ക് ബൈ ഉണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സൊസൈറ്റിയിൽ നാണക്കരമതി അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച ഇപ്പോഴത്തെ ബി എൻ എസ്സിൽ കൊടുത്തു അന്ന് ഇതുമില്ല ഒരു സംശയിച്ചു നോക്കട്ടെ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഇ ഡി ആണല്ലോ കേസെടുത്തത് അന്വേഷണം നടത്തിയത് അപ്പോൾ ഇ ഡി അവസാനം ഡി ജി പി കത്തെഴുതുന്നു ഇറ്റ് മീൻസ് ഇ ഡിക്ക് അന്വേഷിക്കാവുന്ന ചാർജ് കൊടുക്കാവുന്ന കേസുകളല്ല ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണോ സ്റ്റേറ്റ് പോലീസിന് കത്തെഴുതുന്നത് അല്ല 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 സ്റ്റേറ്റ് പോലീസാണ് ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് പോലീസിനും ഇപ്പോൾ കരുവന്നൂരിൽ തട്ടിപ്പ് ആ തട്ടിപ്പ് രജിസ്റ്റർ ചെയ്താരാ അവിടെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനാണ് അവരാണ് തട്ടിപ്പ് അന്വേഷിക്കുന്നത് ഐ പി എസ് സി ഫോർ ട്വൻറ്റി അവരന്വേഷിക്കേണ്ടതാണ് ഇ ഡിയുടെ ഷെഡ്യൂൾ ഒഫൻസ് വരുന്നില്ല ഇ ഡിയുടെ ഒഫൻസ് വരുന്നത് ഈ തട്ടിച്ച കാശ് വെളുപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് എഫ് ഐ ആർ ഇടേണ്ടത് പോലീസാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടത് ഓ പോലീസ് എഫ്ഐആർ ഇട്ട് അതിന് മേളിലാണ് ഫർദർ പ്രൊസീഡിങ്സ് ഇടുക്കി ചെയ്യാൻ പറ്റുള്ള ഇടുക്കി ചെയ്യാം പക്ഷേ പോലീസ് എഫ്ഐആർ ഇട്ടില്ലെങ്കിലും ഇവർക്ക് പ്രൊസീഡ് ചെയ്യാം എഫ്ഐആർ ഇടാനുള്ള കുറ്റത്തിൽ നിന്നാണ് ഒരു പ്രെഡിക്കേറ്റ് ഒഫെൻസിൽ നിന്നാണ് പൈസ ഇതെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അന്വേഷണം തുടരാം അതുകൊണ്ടാണ് ഇ സി ഐ ആർ അവരെ ആദ്യമായി ഇട്ടത് പക്ഷേ അപ്പോഴും ഒരു എഫ് ഐ ആർ വേണം ആ എഫ് ഐ ആറിന് വേണ്ടിയിട്ടാണ് ഇവർ കത്തയച്ചത് മാർച്ച് ഇരുപത്തേഴാം തീയതി ഞാൻ പറഞ്ഞു വീണ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു ഇവരത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർ വീണ്ടും സ്റ്റേറ്റ് പോലീസ് ചീഫിന് റിമൈൻഡർ കൊടുക്കുന്നു പത്ത് അഞ്ച് മെയ് പത്താം തീയതി അതായത് നമ്മളെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നിട്ടില്ല ആ സമയത്ത് അവർ റിമൈൻഡർ കൊടുക്കുന്നു ഇതുവരെ ഇദ്ദേഹം ഈ എഫ്ഐആർ ഇട്ടിട്ടില്ല നൗ യു ടെൽ മീ എന്നെപ്പോലൊരു പൗരൻ എന്ത് ചെയ്യണം ഇ ഡിയെ വിശ്വസിക്കേണ്ടേ വിശ്വസിക്കണം സ്റ്റേറ്റ് പോലീസ് ചീഫിനെ വിശ്വസിക്കേണ്ടേ വിശ്വസിക്കണം സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഇ ഡി ഇൻറ്റിമേഷൻ കൊടുത്ത് കുറ്റങ്ങളും വകുപ്പും ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പോലും സ്റ്റേറ്റ് പോലീസ് ചീഫ് അറസ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ എഫ്ഐആർ ഐ ആർ ഇടില്ല എന്ന് ഞാനെങ്ങനെ പ്രതീക്ഷിക്കും ഇതിലാരാണ് കളക്കളി കളിയുന്നത് ഒരു കാര്യം ഞാൻ പറയാം സ്റ്റേറ്റ് പോലീസ് ചീഫ് എഫ് ഐ ആർ ഇട്ടില്ലെങ്കിൽ പോലും ഇ ഡിക്ക് പ്രൊസീഡ് ചെയ്യാം അതും നടക്കുന്നില്ലല്ലോ ബട്ട് ഇ ഡി പ്രൊസീഡ് ചെയ്യുന്നില്ല ഇ ഡി പ്രൊസീഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇ ഡിക്ക് എഫ്ഐആർ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോടതിയെ സമീപിച്ചോടെ കോടതിയെ സമീപിക്കാം അതും ചെയ്തില്ല ഈ കേസിൽ ഈ കൗണ്ടർ അഫിഡവിറ്റ് ഇ ഡി കൊടുത്തപ്പോ എഫ് ഐ ആർ ഇട്ടില്ല എന്നുള്ളതൊരു പരാതിയായിട്ട് ഉന്നയിക്കുകയല്ല ഈ സ്റ്റേറ്റ്മെൻറ് ഓഫ് ഫാക്ട്സ് പറയുമല്ലോ അതിൻ്റെ കൂടെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ല അത് എഫ്ഐ ആർ ഇട്ടില്ല അതുകൊണ്ട് എഫ് ഐ ആർ എടിയിക്കണം അങ്ങനെയാണെങ്കിൽ ഇ ഡി അത് സെപ്പറേറ്റ് ആപ്ലിക്കേഷനായിട്ട് നോവുകയാണ് അത് ചെയ്തിട്ടില്ല സി എം ആറിൽ നിന്നുള്ള മറുപടിയിൽ ആനുഷംഗികമായിട്ടാണ് ഇത് പറഞ്ഞത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് റിലവൻ ഫാക്ട്സ് ഡിസ്ക്ലോസ് ഡ്യൂറിങ് എൻക്വയറി ആർ ആസ് ഫോളോസ് ഈ വൺ ട്വൻറ്റിയിലും ഫോർ ട്വൻറ്റിയിലും ഒക്കെ എങ്ങനെ എത്തി എന്നുള്ളത് പേജുകളോളം അവർ വിവരിക്കുന്നുണ്ട് ഇ ഡി അതെ അത് രണ്ട് നാല് നാല് നാലര പേജിൽ ആ പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചിൻ മനോസെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി മാത്യു എം ചെറിയാൻ മറ്റേ പ്രൊമോട്ടേഴ്സ് കമ്പനി കെ എസ് ഐ ഡി സി ചുണ്ടെല്ലാം ഇതിനകത്ത് എഫ്ഐആർ ഇടേണ്ടത് പോലീസ് എം ആർ വീണാ വിജയനെതിരെ എക്സാലോജിക്കിനെതിരെ അതെടുത്ത് പറയുന്നുണ്ട് വീണാ വിജയൻ ദ മാനേജിങ് ഡയറക്ടർ ആൻഡ് ഓണർ ഓഫ് എക്സാലോജിക് ദെൻ സി എം ആർ ഇവർ കെ എസ് ഐ ഡി സി ഇവർക്കെതിരെയാണ് ഈ എഫ്ഐആർ ഇടേണ്ടത് എനിക്ക് രണ്ട് സംശയങ്ങളുണ്ട് ഒന്ന് ഇപ്പം പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ് മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് നടപടിയെടുക്കും എഫ്ഐആർ ഇടും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ കരുതുന്നത് അത്രമാത്രം വലിയ മഹത്തായ ഒരു ജനാധിപത്യമുള്ള രാജ്യത്തൊന്നുമല്ല കേരളത്തിലൊന്നുമല്ല നമ്മൾ ജീവിക്കുന്ന ഒന്നത് അത് ഇഡിക്കും അറിയാമായിരിക്കണം എന്നിട്ട് എന്തുകൊണ്ടാണ് ഇ ഡി അവരുടെ സ്വന്തം നിലയിൽ കോടതി പോവാത്തത് അല്ലെങ്കിൽ ഇഡിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് ആ എനിക്കറിയില്ല അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെയാണ് വീണാമെ ചെയ്യാൻ അറസ്റ്റിലാവുമെന്ന് ഞാൻ പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് വിചാരിച്ച ആളാണ് ഞാൻ അത് ഞാൻ ജനങ്ങളോട് പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ബേസിസ് എന്തായിരുന്നു എന്നുള്ളത് ഹൈക്കോടതിയിൽ ഇ ഡി കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റ് എതിർ സത്യവാങ്മൂലം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെതായിട്ട് ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഒരു കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണോ സി പി എം ആണോ അത് ഓഫീസിലിരിക്കുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്നത് അതെനിക്കറിയില്ല രണ്ടാമത്തെ ചോദ്യം അതെനിക്കറിയില്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ എന്ത് ചെയ്യുകയാണ് അല്ല പ്രതിപക്ഷം ഈ അല്ല ഈ ഈ സാധനം ഈ സാധനം ഇത് മാത്യു കുഴൽനാടൻ പോലും പറഞ്ഞിട്ടില്ല ഇല്ല ഒരു കുഴൽനാ കുഴൽനാടൻ്റെ ആവശ്യം എന്താ ഇപ്പം സുനിൽ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെയാണിത് കുഴൽനാടൻ്റെ ആവശ്യം വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ആരുടെ കയ്യിലായിരിക്കുന്നത് പിണറായിയുടെ കയ്യിൽ പിണറായിയുടെ കയ്യിൽ ഇപ്പോൾ കുഴൽനാടൻ്റെ ഹർജി ഞാനാണ് ഹൈക്കോടതി ജഡ്ജിയെങ്കിൽ വരുമ്പോൾ ഇന്നത്തെ പ്രയർ എന്താ ബാക്കിയൊക്കെ വിട്ട് പ്രയ ആവശ്യം എന്താ ഇതാണല്ലോ ചോദ്യം ഫസ്റ്റ് കോടതിയുടെ ആ അത് വിജിലൻസ് എൻക്വയറി വേണം ഓക്കെ വിത്തൗട്ട് ഗോയിങ് ഇൻ ടു ദ മെരിറ്റ്സ് ഓഫ് ദിസ് തിങ് എ വിജിലൻസ് എൻക്വയറി ഇസ് എ സ്മോൾ തിങ് വി ആർ ഗ്രാൻഡിങ് ഇറ്റ് വിജിലൻസ് എൻക്വയറി നടക്കട്ടെ എഴുതി ഞാൻ കൊടുക്കും എഴുതി ചെയ്യും കുഴൽനാടൻ എന്ത് ചെയ്യും കുഴൽനാടൻ ഇതും കൊണ്ട് കൊടുക്കാൻ നടക്കുന്നു അതെ ഇല്ലേ അതുപോലെ ഇവർ നടക്കുന്നു രണ്ടാമത്തെ സംശയം ചോദിക്കട്ടെ ആ അപ്പോൾ എന്തായാലും ഇ ഡി രാജ്യത്തെ ടി ജി പറഞ്ഞ അല്ല ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഈ നാട്ടിൽ പ്രതിപക്ഷമുണ്ടല്ലോ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇട്ടേക്ക് ചെയ്യുന്നില്ല ക്ലിയറായിട്ട് ഇ ഡി ആ കൊടുത്ത സത്യവാങ്മൂലമാണ് ആ സിയിലുണ്ട് എല്ലാ സാധനവും ഉണ്ട് എല്ലാം ദിസ്ഇസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് നോട്ട് എ ജോക്ക് കോടതിയിൽ കിടക്കുന്ന സാധനമാണിത് കടലാസ് ആണിത് ഇ ഡി എഴുതി കൊടുത്തിരിക്കുകയാണ് ചെയ്ത കുറ്റങ്ങൾ ഇന്നതാണ് എഫ് ഐ ആർ ഇടണം പറഞ്ഞിട്ട് മാർച്ച് ഇരുപത്തേഴാം തീയതി ഞങ്ങൾ കത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മെയ് പത്താം തീയതി റിമൈൻഡർ കൊടുത്തു ഇതൊക്കെ കൊടുത്തു അല്ല കേരളത്തിൽ തീവ്ര പ്രതിപക്ഷമാണല്ലോ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അവരെന്താ ഹേ ചെയ്യുന്നത് അല്ല അവരറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ദാ അറിയിക്കുന്നു ഞാനിതാ അറിയിക്കുന്നു ഈ കടലാസം അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് ഓതന്റിക്കേറ്റഡ് ഡോക്യുമെന്റ് ആണ് വിച്ച് ഐ ഹാവ് ടേക്കൺ ഫ്രം ഹൈ ഞാൻ ഇറസ്പോൺസിബിളായിട്ട് സംസാരിക്കുകയല്ല കേരള ഹൈക്കോടതിയുടെ ഫയലിൽ ഈ കേസ് ഫയലിൽ ഈ കൗണ്ടർ അഫിഡവിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണ് രഹസ്യമൊന്നുമല്ല പബ്ലിക് ഡോക്യുമെന്റാണ് കോടതിയിൽ നിങ്ങൾ കൊടുക്കുന്ന എതിർ സത്യവാങ്മൂലം പബ്ലിക് ഡോക്യുമെന്റ് ആണ് എന്തു ചെയ്യുന്നു പ്രതിപക്ഷം ആ എനിക്കും അറിയില്ല രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ പ്രേക്ഷകർക്ക് വേണ്ടിയാ രാജ്യത്തെ പ്രീമിയർ ഏജൻസിയാണ് ഇ ഡി എന്ന് ടി ജി പറഞ്ഞു അവർ കേരള പോലീസിന് കാര്യകാരണ സഹിതം വകുപ്പുകൾ ഉൾപ്പെടെ പറഞ്ഞ് എഫ്ഐആർ ഐ ആർ ഇടാൻ പറയുന്നു അവരിപ്പോൾ ആറേഴ് മൂന്നാം മാസത്തിലാണ് ഉണ്ട് മാർച്ചിലാണ് ഇത് ജൂലൈ കഴിഞ്ഞ് സെപ്റ്റംബർ ആവുന്നു എന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല എത്ര കാലം കേരള പോലീസിന് ഇതിന്മേൽ അടയിരിക്കാൻ പറ്റും അതൊന്നും എനിക്കറിയില്ല ലീഗലി ലീഗ് അങ്ങനെ ടൈം ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നിടം വരെ അവർക്ക് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും കംപ്ലയിൻ്റ് ചെയ്യാനുള്ള ഒരു തടസ്സം ഞാൻ പറയാം ഇപ്പോൾ നമുക്കൊരു ഈ ഒരു ക്രിമിനൽ കേസിൽ തേർഡ് പാർട്ടിക്ക് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റില്ല ഇതാണ് ഇതിൻ്റെ പ്രയാസം ഇപ്പോൾ ഈ ഇ ഡി പറഞ്ഞു സ്റ്റേറ്റ് പോലീസ് ചീഫ് എഫ്ഐആർ ഇടുന്നില്ല ഇതൊരു പരാതിയാക്കി നമ്മൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരും ചേർന്ന് പറയും ഇയാൾക്കെതിൽ കാര്യമില്ല ഇയാളെ പുറത്താക്കുക എന്ന് പറയും കോടതി നമ്മളോട് ചോദിക്കുന്ന തനിക്കെന്താ അല്ല സാറേ വീണാ വിജയനെതിരെ എഫ്ഐആർ ഇട്ടില്ല അതിന് തനിക്കെന്താ ഇൻ വാട്ട് വേ യു ആർ എഫക്റ്റഡ് നമ്മൾ ഈ മെയിൻറ്റൈനബിലിറ്റി ലോക്കൽ സ്റ്റാൻഡേർഡിൽ തന്നെ തെറിച്ചു പോവും അതുകൊണ്ട് മൂന്നാമതൊരാൾക്ക് ഇതിൽ കടന്നു കയറാൻ പറ്റില്ല പിന്നെ ഇതിനുള്ള ആകെ സൊല്യൂഷൻ ഈ ഡോക്യുമെൻ്റ് പബ്ലിക്കായിട്ട് പുറത്തിറക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇവരുടെ പരിപാടികളുണ്ടല്ലോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാർച്ച് നടത്തുക ഇല്ലാത്ത ബഹളമൊക്കെ വയ്ക്കുക അങ്ങനെ ചെയ്ത കേരള പോലീസ് അതിലെ പ്രതിപക്ഷത്തിൻ്റെ ജോലി അതായത് പറഞ്ഞ പ്രതിപക്ഷം വെൻ വെൻ യു ഡോണ്ട് ഹാവ് എ ലീഗൽ റിക്കോർഡ്സ് യു ഹാവ് ടു ടേക്ക് ടു അഡിറ്റേഷൻ ലീഗൽ റെക്കോർഡ്സ് ഉള്ളിടത്ത് ലീഗൽ റെക്കോർഡ്സ് എടുക്കാം പക്ഷേ കേരളത്തിൽ അത്ഭുതകരമെന്ന് പറയട്ടെ ലീഗൽ റെക്കോർഡ്സ് ഉള്ള സ്ഥലത്ത് ഇവർ പബ്ലിക് ഡെമോൺസ്ട്രേഷന് പോവുകയും പബ്ലിക് ഡെമോൺസ്ട്രേഷന് പോകേണ്ട അടുത്ത് മിണ്ടാതിരിക്കുകയും ചെയ്യും ലീഗൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു ഏർപ്പാട് ഇല്ല പ്രതിപക്ഷത്തിൻ്റെ ലീഗൽ ആക്ഷൻസ് മുഴുവൻ രമേശ് തലയോടെ അവസാനിച്ചു രമേശ് തല പ്രതിപക്ഷ നേതാവായിരുന്നു പക്ഷേ നിരന്തരം ഹൈക്കോടതിയിൽ പോയിക്കൊണ്ടിരുന്നു എന്തെങ്കിലുമൊക്കെ രമേശ് ചെയ്തുകൊണ്ടിരുന്നു ഒന്നും നടന്നൊന്നുമില്ല കേട്ടോ ബട്ട് സ്റ്റിൽ ഹീ അറ്റംപ്റ്റഡ് ഈ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നിങ്ങൾ തോറ്റു പോകട്ടെ പല സമരങ്ങളിൽ പല നിയമയുദ്ധങ്ങളിൽ നിങ്ങൾ തോറ്റുപോകും പക്ഷെ പിന്നെയും പടപെട്ടിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ജോലിയല്ലേ ഒരു ദിവസം നിങ്ങൾ വിളിച്ചം കാണും അല്ല ചെന്നിത്തല അന്ന് പറഞ്ഞതെല്ലാം നേരാണെന്ന് പിന്നീട് ബോധ്യമായി പിന്നീട് ബോധ്യമായി ശരി പിന്നീടാണോ ബോധ്യമായത് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒന്നുമില്ലല്ലോ ഹൈക്കോടതിയിൽ കോൺഗ്രസ് ഇല്ല ബി ജെ പിന്നെ ആ വഴിക്ക് പോകാറുമില്ല ഞാനാകെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു മോഹൻദാസിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നൊരു കാര്യമാണ് ഈ വീണ വിജയൻ്റെ അറസ്റ്റ് നിങ്ങളാണ് പറഞ്ഞത് വീണ അറസ്റ്റ് ചെയ്യപ്പെടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് വെളിപ്പെടുത്തേണ്ടത് നിങ്ങളാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനത് വെളിപ്പെടുത്താം പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ ചെ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ചേട്ടൻ തന്നെ എന്നെ വീണ്ടും വിളിച്ച് പറയരു അല്ലെങ്കിൽ അതെന്ത് വാങ്ങിക്കോട്ടെ വെളിപ്പെടുത്തി ഞാൻ തേ വെളിപ്പെടുത്തിയിരിക്കും അല്ല ഇത് പച്ചക്കി പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സർക്കാരിന് പിണറായി വിജയനോടുള്ള പ്രത്യേക കരുതലുകൊണ്ടാണോ ഇത് ഞാൻ ഒരു കാര്യം സുനിൽ അറിയാമല്ലോ ഞാനൊരു പ്രോ ബി ജെ പി മനുഷ്യന് ആവുന്നത്ര ബി ജെ പിക്ക് ദോഷമുണ്ടാവരുത് എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് സംശയത്തിൻ്റെ ആനുകൂല്യം എന്തെങ്കിലും അവർക്ക് കൊടുക്കാമെങ്കിൽ കൊടുക്കുന്ന ആളാണ് നൂറ് ശതമാനം സംശയത്തിൻ്റെ ആനുകൂല്യം ഞാൻ ബി ജെ പിക്ക് കൊടുക്കാറുണ്ട് ഈ ലാവലിൻ കേസ് വന്നപ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ് ഇപ്പോഴും ഞാൻ പറയുന്നു ലാവലിൻ കേസിൽ ഒരു ഒരഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല ബട്ട് ഈ കേസിൽ വരുമ്പോൾ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാക്ക് പൊങ്ങുന്നില്ല അല്ല എന്ന് പറയാൻ അല്ലെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല ആണെന്ന് പറയാൻ ഞാൻ തയ്യാറൊന്നുമില്ല അല്ല പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്നപ്പോഴും ഈ കാര്യം ഈ കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഇല്ല ഈ കേസിൻ്റെ കാര്യം പറഞ്ഞില്ല സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയാണ് പറഞ്ഞത് ശരിയാണ് പ്രധാനമന്ത്രി സി പ്രധാനമന്ത്രി ഒരു കേസിൽ എഫ് ഐ ആർ ഇട്ടോ എന്നൊന്നും അന്വേഷിക്കുന്ന പ്രശ്നമില്ല അദ്ദേഹത്തെ വെറുതെ വിടുക അതായത് ഈ എത്ര ആയിരം കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു കേസിൽ എഫ് ഐ ആർ ഇട്ടോ ഇല്ല എന്നൊന്നും പ്രധാനമന്ത്രി അന്വേഷിക്കാൻ പറ്റില്ല അൺലെസ് യു മേക്ക് ഇറ്റ് എ പബ്ലിക് ഇഷ്യൂ യു മേക്ക് എ ഹ്യൂജ് ഇഷ്യൂ ഇൻ കേരള വീണാം വിജയനെതിരെ എഫ് ഐ ആർ ഇടണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫ് എഫ് ഐ ആർ ഇടുന്നില്ല നിങ്ങളുടെ മാർച്ച് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ സ്റ്റേറ്റ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന് നേർക്കുണ്ടാവണം സ്റ്റേറ്റ് പോലീസ് ചീഫ് എഫ് ഐ ആർ ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ വാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്യുക ഇത് രണ്ടും ചെയ്യേണ്ടത് ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല ആൻഡ് ദെൻ ഷോ ദം ദാറ്റ് വി ആർ ദ ഓപ്പസിഷൻ ഇൻഇൻ ഇൻ കേരള അതല്ലേ പൊളിറ്റിക്സ് അതാണ് പൊളിറ്റിക്സ് സി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സമരം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ മോദിക്കെതിരെ സമരം ചെയ്യുന്നു എന്നർത്ഥമില്ല നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ തെളിയിക്കുകയാണ് ഭരിക്കുന്നത് മോദിയാണ് പക്ഷേ നിങ്ങൾ അതിന് താഴെ ഇരുന്ന് ഈ കാണിക്കുന്നത് പോകൃത്തരമാണ് അല്ലാതെ അപ്പോൾ മോദിയും ഈ റിപ്പോർട്ട് ഐ ബി റിപ്പോർട്ട് അവിടെയും പോവും കേന്ദ്രത്തിലും പോവും സി ബി ജെ പി ഈസ് കണ്ടക്ടിങ് എ മാർച്ച് അഗൈൻസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയാവുകയാണ് തോസ് ആബു കുച്ചുത്തു സി എം ആർ എൽ വീണാ വിജയൻ उनके बारे में अब कोई एफ ई आर नहीं डाला है आ, तो करने को बोलूगा क्या है कॉल दैट गुप्ता चौधरी वट इन टू मिनट हों फा मिनिस्टर प्राइम मिनिस्टर एंटो इन चौदह फैरिंग एल आऊ मीन इफ यू आर इन चेर यू हेव टू हेव पवर यू हेव टू एक्सरसाइज दैट पवर അത് ടി ജി പറഞ്ഞ പോലെ ഇതൊക്കെ പ്രിയം അറിയണമെന്നില്ല പക്ഷേ ഇതിനകത്ത് ഈ സർക്കാരിൻ്റെ തീരുമാനങ്ങളും രാഷ്ട്രീയ ആഴ്ചപ്പാടും എന്നൊക്കെയാണെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഇപ്പോൾ ബി ജെ പി നമുക്ക് ബ്ലെയിം ചെയ്ത് പകത്തിട്ട് കാര്യമൊന്നുമില്ല നടപ്പാക്കേണ്ട ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ ചെയ്യാത്താണെങ്കിലോ ഞാൻ ഡേ വൺ ഞാൻ പറഞ്ഞു ഡേ വൺ ഈ സ്വർണ്ണക്കളക്കെടുത്ത് നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങും എത്താൻ പോകുന്നില്ല കാരണം കസ്റ്റംസിലിരിക്കുന്ന അതേ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടാണ് നിങ്ങൾ എൻക്വയറി നടത്തുന്നത് ഏറ്റവും വലിയ സി പി എമ്മിൻ്റെ കസ്റ്റഡിയിൽ ഒരാൾ മരിച്ചു പോകുന്നു പോലീസ് സ്റ്റേഷനിൽ അത് അന്വേഷിക്കുന്നതാരാ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോലീസുകാർ ഇതുപോലെയാണ് കസ്റ്റംസിൽ നടന്ന ഒരു കൃത്രിമത്വം അത് അന്വേഷിക്കുന്നത് കസ്റ്റംസുകാർ തന്നെ ഇതെങ്ങും എത്താൻ പോകുന്നില്ല അന്ന് ഞാൻ ജനം ടി വിയിലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കസ്റ്റംസിൽ ഇടതുപക്ഷക്കാർ എൻ ഐ എയിൽ ഇടതുപക്ഷക്കാർ ഇ ഡിയിൽ ഇടതുപക്ഷക്കാർ നിങ്ങൾക്ക് ഇടമലൻ തിരിയാൻ പറ്റില്ല അൺലെസ് യു ട്രാൻസ്ഫർ ദം അവർക്ക് അവരുടെ യൂണിയനും സംഗതിയൊക്കെ ഉണ്ട് കേട്ടോ ഓഫീസേഴ്സിനാണ് യൂണിയൻ ഇല്ലാത്തത് ഈ എൻക്വയറിയൊക്കെ നടത്തുന്നതാണ് കസ്റ്റംസ് ഇൻസ്പെക്ടേഴ്സിനൊക്കെ യൂണിയനുണ്ട് അവർക്ക് അവരുടെ ട്രാൻസ്ഫർ പോളിസി ഉണ്ട് വലിയ പ്രയാസമാണ് ആ ഉരുക്ക് കോട്ടയൊക്കെ ഇളക്കാൻ ബട്ട് അൺ നിങ്ങൾ ഇത് ഇളക്കാതെ നിങ്ങൾക്ക് ഈ സാധനം എങ്ങും എത്തിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും എത്തിയോക്കാം എത്തിയിട്ടുണ്ട് കേട്ടോ ആ എത്തിയ വിവരമൊക്കെ എന്തെങ്കിലും ഉണ്ട് ഏകദേശമൊക്കെ എത്തിയിട്ടൊക്കെയുണ്ട് ബട്ട് എത്തേണ്ടടുത്ത് എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല അത് അതുപോലും ഞാനൊരു ഇളവ് കൊടുത്തു കാരണം ഈ കസ്റ്റംസ് സ്വർണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടൊരു ഡ്യൂട്ടി വെട്ടിപ്പാണ് പൈസ അടച്ചാൽ തീർന്നു ആ ഡ്യൂട്ടി വെട്ടിപ്പിന് ഒരു ടെറർ ആംഗിളുണ്ട് അതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആയിട്ടാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതോ വല്ലപ്പോഴും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ചെയ്യുന്നതാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് അതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ആണോ തീരുമാനിക്കുന്നത് ടെറ ആങ്കിൾ ഇല്ലാന്ന് കണ്ടിട്ട് ഇല്ലയെന്ന് കണ്ടിട്ടല്ല കോടതി സമ്മതിച്ചില്ല കീഴ് സമ്മതിച്ചില്ല അവിടെ വെച്ച് എൻ ഐ എ അങ്ങളഞ്ഞു പിന്നെ എൻ ഐ എ അപ്പീലിന് പോയില്ല എങ്ങനെ അപ്പീലിന് പോവും സുനിലിനോട് ഞാനൊരു കാര്യം പറയട്ടെ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഇല്ല കേന്ദ്രത്തിന് നേരത്തെ എ എസ് ജി എന്നായിരുന്നു പേര് അസിസ്റ്റൻ്റ് സോളിസിറ്റർ ജനറൽ എന്നായിരുന്നു പിന്നീട് അത് മാറ്റി കാരണം കേന്ദ്രത്തിലും എസ് ജി ഉണ്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇവിടെ അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറൽ ഡെസിഗ്നേഷൻ രണ്ടു ഒന്ന് എ എസ് ജി അസിസ്റ്റൻ ഈ ക്ലാഷ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തത് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എന്നാക്കി മാറ്റി ഇപ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ സിക്സ് മന്ത്സ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൾമോസ്റ്റ് വൺ ഇയർ ഡി എസ് ജി ഇല്ല കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാർ ഓ നിയമം നടപ്പിലാക്കാൻ അങ്ങോട്ട് മുട്ടി നിൽക്കുക എല്ലാവരും കൂടെ ഉള്ള വക്കീലന്മാർ സത്യസന്ധന്മാരായതുകൊണ്ട് അവർ വഴക്കൊന്നുമില്ലാതെ എങ്ങനെയോ കേസുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നടന്നുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് ജഡ്ജിമാരാരെങ്കിലും എവിടെ നിങ്ങളുടെ ഡി എസ് ജി യു എ സി ഡി എസ് ജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് കൊടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലാർക്കും അയാൾ ഓൺലൈനിൽ ഹാജരാകും പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഈ ഓൺലൈൻ സംവിധാനം ഹൈക്കോടതി സമ്മതിക്കുന്നതുകൊണ്ട് ഓൺലൈനിൽ വന്ന് വാദിക്കുന്നു എന്താണ് തടസ്സം ഭരണകൂടത്തിന് തടസ്സം ഒരു ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലിനെ വയ്ക്കാൻ അല്ല ഞാൻ ഭരണകൂടത്തെ കുറ്റം പറയുകയില്ല ഈ നിയമത്തിന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഇല്ല മോദിയുടെ അറിയാമോ ലോ മിനിസ്റ്റർ ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ല അല്ലേ അല്ല അല്ല മിനിസ്റ്റർ വിത്ത് ഇൻഡിപെൻഡൻ ചാർജ് ആണ് അർജുൻ റാം മേഘ്വാൾ അങ്ങനെ വേറെ രണ്ട് മൂന്ന് വകുപ്പുകളുണ്ട് അതിന്റെ കൂടെ നിയമവും ശ്രദ്ധിക്കേണ്ട നിയമം ആർക്ക് വേണം നിയമം ആർക്ക് വേണം ഈ നാട്ടിൽ നിയമവകുപ്പ് മന്ത്രി ഇല്ല നേരത്തെ കിരൺ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ മാറ്റി വേറെ ആർക്കോ ചാർജ് കൊടുത്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പൊ വന്ന കാബിനറ്റിൽ കാബിനറ്റ് റാങ്ക് ഉള്ള നിയമമന്ത്രി ഇല്ല സ്റ്റേറ്റ് മിനിസ്റ്റർ വിത്ത് ഇൻഡിപെൻഡൻ ചാർജ് അർജുൻ റാം മേഘ്വാൾ ആ വേണമെങ്കിൽ ഗൂഗിൾ എടുത്ത് നോക്കിക്കോ അർജുൻ റാം മേഘ്വാളിന് വേറെയും വകുപ്പുണ്ട് അല്ല അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു സർക്കാരിനെ ചിന്തിക്കാം എന്നിപ്പോൾ മനസ്സിലായില്ലേ കേന്ദ്രത്തിൽ നിയമത്തിന് ക്യാബിനറ്റ് മിനിസ്റ്റർ ഇല്ല കേരള ഹൈക്കോടതിയിൽ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഇല്ല നിങ്ങൾ എസ് പി സിയോട് എഫ് ഐ ആർ ഇടാൻ പറഞ്ഞിട്ട് ആറുമാസമായിട്ട് അങ്ങേരി പോയി പണി നോക്കണം ഈസ് ദർ റൂൾ ഓഫ് ലോ ഇൻ ദി സ്റ്റേറ്റ് ഓർ ഇൻ ദ കൺട്രി ആൻഡ് ഹാ മോഹൻദാസ് വീണാം വിജയനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു എനിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള പവർ ഇല്ല സാർ ഞാൻ ഈ കടലാസുകൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ് ഹൈക്കോടതി ആർട്ടിക്കിൾ ടു ട്വൻ്റി സിക്സ് വെച്ച് കടല് പോലത്തെ പവറാണ് ഹൈക്കോടതിക്ക് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പം ഈ ഇരിക്കുന്നത് എന്നെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്ക് എന്ന് ഉത്തരവിട്ടാൽ എന്നെ പൊക്കിക്കൊണ്ട് പോകും പോലീസ് ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഹൈക്കോർട്ട് ആ ഹൈക്കോർട്ട് മുമ്പിൽ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിന് വിലയില്ലാതാകും എന്ന് ഞാൻ വിചാരിക്കുക ഞാനിപ്പോഴും കോടതികളെയും പോലീസിനെയും ഒക്കെ ബഹുമാനിക്കുന്ന എന്താ ലോ അബൈഡിങ് സിറ്റിസൺ ആണ് നിയമം അനുസരിക്കുന്ന സിറ്റിസനാണ് ബട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഉത്തമവിശ്വാസത്തിൽ കോടതി റെക്കോർഡ് വെച്ച് നമ്മൾ ഇന്ന കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അത് നടക്കാതെ പോയാലും നമ്മൾ എന്ത് ചെയ്യും ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ വന്നാൽ എന്ത് ചെയ്യും ഹൈക്കോടതിക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അനുസരിച്ച് ആളുകൾ പെരുമാറാതായാൽ എന്തു ചെയ്യും വലിയ വലിയ ചോദ്യങ്ങളാണ് നിയമവാഴ്ച ഇല്ലാതെയാകാണ് ഞാൻ അതുകൊണ്ടാണ് പ്രതിപക്ഷത്തോടെ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണം നിങ്ങൾ വെറുതെ ഈ വീണാമിജയനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ടി വിയിൽ തർക്കിച്ചിട്ടോ വീഡിയോ ചെയ്തിട്ടോ കാര്യമൊന്നുമില്ല എത്രയോ പേര് വീഡിയോ ചെയ്യുന്നു നമ്മളും വീഡിയോ ചെയ്യുന്നു ബട്ട് ഗ്രൗണ്ട് ലെവലിൽ ഒരു ഒരു മാസ് മൂവ്മെൻറ്റ് മാസ് പ്രൊട്ടസ്റ്റ് നടത്താൻ ബി ജെ പി വിചാരിച്ചാൽ സാധിക്കില്ലേ കോൺഗ്രസിന് ഞാൻ പ്ലേഞ്ഞ് കോൺഗ്രസ് നിശ്ചയി അവരല്ലെങ്കിൽ തന്നെ ആ അവർക്ക് തോന്നിയ മാസൊക്കെയാണ് ചെയ്യുന്നത് ഐ ഹാവ് നോ എക്സ്പെക്ടേഷൻ വിത്ത് ദാറ്റ് ഗ്രൂപ്പ് ഞാനിതൊന്നും അല്ല ആലോചിക്കുന്ന നമ്മൾ സംസാരം ഒരുപാട് നീണ്ടുപോയി ഈ മൂന്നാം ടൈമിൽ നരേന്ദ്രമോദി എന്തിനാ ഭരിക്കുന്നത് അത് നരേന്ദ്രമോദിയോട് ചോദിക്കും ഞാൻ ഈ ഞാൻ പറയട്ടെ ഈ നരേന്ദ്രമോദിയുടെ കുറ്റം ആണ് ഇതെന്നൊന്നും ഞാൻ പറയില്ല സിസ്റ്റം നിങ്ങളുടെ കയ്യിലല്ല സിസ്റ്റം ഇതുവരെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല സിസ്റ്റം കയ്യിലെടുക്കാനുള്ള സാമർഥ്യവുമില്ല അതിന് അധ്വാനിക്കാനുള്ള മനസ്സാന്നിധ്യമില്ല ഇതൊന്നുമില്ല ദ തിങ്സ് വിൽ നോട്ട് ഓട്ടോമാറ്റിക്കലി ഫോൾ ഇൻ പ്ലേസ് മോദി അധികാരത്തിൽ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എല്ലാ ഓഫീസർമാരും സത്യസന്ധന്മാരായി എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടല്ലേ അതൊക്കെ ആണ് ദർ ഈസ് കറപ്ഷൻ ഗോയിങ് ഓൺ ഇല്ലേ അതെ ഇല്ല അപ്പം സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുമൊക്കെ ചെയ്യേണ്ടതൊക്കെ ആൾക്കാർ ചെയ്യുന്നൊക്കെയുണ്ട് ഓവർ നൈറ്റ് ആരും നന്നാകുന്നുമില്ല ചീത്തയാകുന്നുമില്ല ഒരു വരവ് ഒരു സ്വഭാവം ഇങ്ങനെ അവർ ചെയ്തോളാം അതങ്ങനെ ചെയ്യും ആരെങ്കിലും അത് ചൂണ്ടിക്കാണിക്കാനില്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിക്കാൻ ബി ജെ പി മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ പ്രതീക്ഷകൾ വല്ലാതെ മങ്ങുകയും നിരാശയുടെ ഭാരം കൂടുകയും ചെയ്യുന്ന ഒരു കാലമാണ് നിരാശയല്ല ഇത് യാഥാർത്ഥ്യ ബോധമാണ് ഈ യാഥാർത്ഥ്യ ബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നത് നിരാശയാണെങ്കിൽ ഞാൻ പോയി തൊലയിട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കും എനിക്കത് നിരാശ ബാധിച്ച ആൾക്കാരെനിക്ക് സിനിക്കായിട്ട് മാറിയ ആൾ ഇതൊന്നും നടക്കുന്നില്ലെന്ന് എന്നൊക്കെ പറയുന്നവർ അങ്ങനെയുള്ള ആളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും കൂടി വരും കാരണം എല്ലാവരും ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഫൈറ്റിങ് സ്പിരിറ്റുള്ളവരാകണമെന്നില്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് ഈ ഹിന്ദിയിൽ ജുജാറു എന്ന് ഒരു ക്വാളിറ്റി വഴക്കിന് തയ്യാറും അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ അവർ നിരാശരാകും ആ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ ആ മാനസികാവസ്ഥയിലല്ല യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നത് എൻ്റെ ധാരാളം സുഹൃത്തുക്കളോടുള്ള ബി ജെ പിയോട് പരസ്യമായിട്ട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഐ സ്റ്റിൽ ഹാവ് എക്സ്പെക്റ്റേഷൻ ഫ്രം ദം തീർച്ചയായും പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു മീഡിയം ഇതേ ഉള്ളൂ ഈ പലരും എന്നോട് പറയാം പറയാനുള്ളത് പാർട്ടിയിൽ പറയേണ്ടത് എനിക്ക് പാർട്ടിയിൽ ഒരു വേദിയില്ല അതാദ്യം മനസ്സിലാക്കുക പറയാനുള്ളത് ചെവിയിൽ പറയേണ്ടത് ചെവിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ചെവിയിലല്ല ഇത് പറയേണ്ടത് ചെവിയിൽ വല്ല പരിദൂഷണമൊക്കെ പറയാം മറ്റവനുണ്ടല്ലോ അവന് പണി കിട്ടി ഞാൻ കുടുങ്ങി ഇതൊക്കെ പറഞ്ഞ് നമുക്ക് എൻജോയ് ദ ഗോസിപ്പ് അതൊരു പരിപാടിയാണ് അതൊക്കെയാണ് ചെവിയിൽ പറയേണ്ട കാര്യം അല്ലാതെ ഇതല്ല ഇത് പബ്ലിക്കായിട്ട് പബ്ലിക്കും കൂടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ നിന്നാണ് ഞാനിപ്പോഴും കരുതുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇത് അറിയില്ല എന്നാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു ആ ടി ജി അറിയിച്ചിരിക്കുന്നു ജനങ്ങളെയും പ്രതിപക്ഷത്തി ഏതായാലും എന്നെ ഈ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ പ്രേക്ഷകരെ ഞാൻ ബോധ്യപ്പെടുത്തി എന്ന് ഞാൻ കരുതുന്നു ഇനി ചോദ്യങ്ങൾ ടി ജിയോടല്ല വേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക